ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബി ടവർ. ഈ വീഡിയോയിലൂടെ നമുക്ക് ഫൈറ്റർ ഫിഷിനെ എങ്ങനെയാണ് ബ്രീഡ് ചെയ്യിക്കുന്നതെന്ന് നോക്കാം. ബ്രീഡിങ്ങിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ഞാൻ ഒരു ചെറിയ വീഡിയോ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ വീഡിയോ കാണാം. ഞാൻ ബ്രീഡിങ്ങിന് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു തെർമോക്കോളിൻ്റെ പെട്ടിയാണ്. അപ്പോൾ അതാകുമ്പോൾ ടെമ്പറേച്ചറൊന്നും പെട്ടെന്ന് ചേഞ്ച് ആവില്ല. ആ പെട്ടി ഇതുപോലെ ഒരു ടർപോളിൻ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്യുക. ഫർദർ ലീക്കേജ് ഒന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു ഷീറ്റ് വെച്ച് കവർ ചെയ്യുന്നത്. ഞാൻ ഗപ്പീസിനെയൊക്കെ വളർത്തുന്ന ഒരു കോൺക്രീറ്റ് ടാങ്ക് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള വെള്ളമാണ് ഞാൻ ബ്രീഡിങ്ങിന് വേണ്ടി എടുത്തിരിക്കുന്നത്. കോർപ്പറേഷൻ വാട്ടറൊക്കെയാണ് ഞാൻ ഡയറക്റ്റ് നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി എടുക്കാതിരിക്കുക, കാരണം കുറച്ച് പഴകിയ വെള്ളമാണ് എപ്പോഴും ബീറ്റാസിന് നല്ലത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇന്ത്യൻ ആൽമണ്ട് ലീഫ്, അതായത് ഇന്ത്യൻ ബദാമിൻ്റെ ഇല ഇട്ട് വെച്ചിട്ടുണ്ട്. 2 ദിവസം മുമ്പ് ഇട്ട് വെച്ചാണ്. അപ്പോൾ ആ ഇല എടുത്ത് ഞാൻ മാറ്റിയാണ്. ഇത് ഇട്ട് വയ്ക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ പി എച്ച് ചേഞ്ച് ആകാതിരിക്കാൻ, അതുപോലെ ബാക്ടീരിയ ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് വെള്ളത്തിൻ്റെ ഹൈറ്റ് എന്തോരം വേണമെന്നുള്ളത് നോക്കാം. ഏകദേശം നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ ഹൈറ്റ് മതിയാവും. ഓവർ ഹൈറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീമെയിൽസിന് മേലിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാനുള്ള സ്പേസ് കൂടും. അപ്പോൾ ബ്രീഡിങ് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര എളുപ്പത്തിൽ ചിലപ്പോൾ നടന്നു വരില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മെയിൽ ബേറ്റ ഫിഷിനെ ബ്രീഡിങ് ടാങ്കിലേക്ക് പയ്യെ മാറ്റാം. അപ്പോൾ മെയിൽ ബേറ്റിനെ ഞാൻ മാറ്റിക്കഴിഞ്ഞു. ഇനി ഫീമെയിലിനെ എങ്ങനെയാണ് നമ്മൾ മെയിലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ്സിൽ ഫീമെയിലിനെ എടുത്ത് വയ്ക്കാം. എന്നിട്ട് ആ ഗ്ലാസ് ഈ ബ്രീഡിങ് ടാങ്കിലേക്ക് പയ്യെ ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഇറക്കി വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബ്രീഡിങ് ടാങ്കിനകത്തെയും ഗ്ലാസ്സിനകത്തെയും വാട്ടറിൻ്റെ ഹൈറ്റ് സെയിം ലെവലായിരിക്കണം. ഇനി നമുക്ക് ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കട്ട് ചെയ്തതിന് ശേഷം ഈ ബ്രീഡിങ് ടാങ്കിലേക്ക് വെച്ചു കൊടുക്കാം. ഈ ഫീമെയിൽ ഇടുന്ന എഗ്ഗ് മൊത്തം മെയിൽ കളക്ട് ചെയ്തതിന് ഒരു ബബിൾ നെസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ബബിൾ നെസ്റ്റിൽ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ബബിൾസ് പൊട്ടിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവർ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എഗ്ഗ് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഫീമെയിലിന് മെയിലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു 24 hours എന്തായാലും ഈ മെയിൽ ബേറ്റ് അത്യാവശ്യം നന്നായിട്ട് ബബിൾ നെസ്റ്റ് ഫോം ചെയ്ത് വെക്കും. അപ്പം അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫീമെയിലെ ഗ്ലാസ്സിൽ നിന്ന് ഈ ബ്രീഡിങ് ടാങ്കിലേക്ക് മാറ്റാവുന്നതാണ്. ഇത് അത്യാവശ്യം നല്ല പേരാണ് തോന്നുന്നത് കണ്ടിട്ട്, കാരണം മെയില് അങ്ങനെ അധികം ഒന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് മുതിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ബ്രീഡിങ് നടക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ 24 മണിക്കൂറിന് ശേഷം ഞാൻ വന്ന് നോക്കിയപ്പോൾ മെയിൽ ബേറ്റ അത്യാവശ്യം നന്നായിട്ട് ബബിൾ നെസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഫീമെയിലിൻ്റെ ഗ്ലാസ്സിൽ നിന്ന് ആ ടാങ്കിലേക്ക് കൺവേർട്ട് ചെയ്തായിരുന്നു. ഇനി എങ്ങനെയാണ് മെയിൽ ബേറ്റ ഫീമെയിലിനെ ബ്രീഡിങ്ങിനായിട്ട് ക്ഷണിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അറ്റാക്ക് ചെയ്യാൻ വരുന്നത് പോലെ ഓടി വന്നിട്ട് അറ്റാക്ക് ചെയ്യാതെ തിരിച്ച് ബബിളിൻ്റെ അടുത്ത് പോകണതായിട്ട് കാണാം. അപ്പം ഇങ്ങനെയാണ് മെയിൽ ബേറ്റ ഫീമെയിലിനെ ബ്രീഡിങ്ങിനായിട്ട് ക്ഷണിക്കുന്നത്. അപ്പം ഞാൻ അരമണിക്കൂറിന് ശേഷം വന്ന് നോക്കിയപ്പോഴേക്കും ബ്രീഡിങ് പ്രോസസ്സ് തുടങ്ങിയായിരുന്നു. അപ്പം എങ്ങനെയാണ് ഫൈറ്റേഴ്സ് ബ്രീഡാവുന്നതെന്ന് ഈ വീഡിയോ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് മെയിലും ഫീമെയിലും കൂടി കെട്ടിപ്പിടിച്ച് മറിയുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഫീമെയിൽ അതിൻ്റെ ഇടയിൽ എഗ്ഗ് ലേ ചെയ്യുന്നുണ്ട്. അപ്പം മെയിൽ ആ എഗ്ഗ് കളക്ട് ചെയ്യുന്നതും കാണാം. അപ്പം ഇത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും മെയിൽ എഗ്ഗ് തിന്നുന്നതാണ്, പേടിക്കാവുന്ന എഗ്ഗ് തിന്നുന്നതല്ലത്. ആ എഗ്ഗ് വായിൽ കളക്ട് ചെയ്തതിന് ശേഷം ബബിൾ നെസ്റ്റിൽ കൊണ്ടുവന്ന് വെക്കുന്നതാണ്. നല്ലൊരു ഫീമെയിൽ നമുക്ക് ഏകദേശം ഒരു 200-250 റേഞ്ചിൽ എഗ്ഗ് ലേ ചെയ്ത് തരും. ഇത് ഏകദേശം ഒരു 3-4 hours ഈ ബ്രീഡിങ് പ്രോസസ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ എഗ്ഗ് ഇട്ടതിന് ശേഷം 2 ദിവസം എടുത്തേക്കുന്ന വീഡിയോ ആണത്. എഗ്ഗൊക്കെ അത്യാവശ്യം വിരിഞ്ഞ് തുടങ്ങി. നിങ്ങൾക്ക് കാണാം സ്പോട്ട് പോലെ, ബ്ലാക്ക് സ്പോട്ട് പോലെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും. ചില കുഞ്ഞുങ്ങളൊക്കെ നീന്തി തുടങ്ങി അത്യാവശ്യം. മെയിൽ ബേറ്റ അത്യാവശ്യം നല്ല കെയറിങ് ആണ്, നന്നായിട്ട് ബബിൾസ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.